എല്ലാവർക്കും നമസ്കാരം. പുതിയ ബജറ്റിൻ്റെ പ്രവാസികൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റം തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. എന്താ അപ്പം ഇതിനൊക്കെ പറയാം? ഈ പ്രവാസികൾ 2-3 കൊല്ലം നിന്നിട്ടാണ് നാട്ടിലൊന്ന് പോവുക. നാട്ടിൽ പോകുമ്പോഴോ പോയാൽ 5-6 മാസം അവിടെ നിൽക്കണതിൻ്റെ സ്ഥിതി എന്താ? അതൊക്കെ പ്രവാസികൾക്ക് അറിയുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ പ്രവാസികൾക്കുള്ള വർഷത്തിലെ ആദായനികുതി കെട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സംവിധാനം വരുന്നത്. എത്രമാത്രം കഷ്ടമാണ് ഇതൊക്കെ. 90% പ്രവാസികളിവിടെ ജോലിയെടുക്കുന്നത് വളരെ തുച്ഛമായ ശമ്പളത്തിനാണ്. നാട്ടിൽ വന്നിട്ട് ഈ 4 മാസം നിൽക്കുന്നതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇവിടുത്തെ സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റുള്ള നൃത്തമാണ്. ഈ നമ്മുടെ പ്രധാനമന്ത്രി പല രാജ്യങ്ങളിൽ കൂടി സന്ദർശിച്ചിട്ട് പ്രവാസികളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയില്ലെന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. വളരെ സങ്കടമാണത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു 2 കൊല്ലം കൂടുമ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റിന് ചാർജ് 50,000 രൂപയൊക്കെ, നാട്ടിൽ 50,000 രൂപയൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് നാട്ടിൽ പോകേണ്ട സ്ഥിതി വരികയെന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമാണ്. വളരെ ഖേദകരം എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ ഈ പ്രവാസികളായിട്ട് നിൽക്കുന്നു. ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ 4 മാസം അല്ലെങ്കിൽ 6 മാസം നാട്ടിൽ പോയിക്കാണ്, നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലോണിന് ചെന്നാൽ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്നാൽ അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. NRI കൂടെ പൈസ അയച്ചോ, അതിൽ കൂടെ പൈസ കിട്ടോ, ഇങ്ങനെ ഞങ്ങൾ പൈസ അയക്കണേ, 1000 ചോദ്യങ്ങളും കാര്യങ്ങളും, എന്തൊക്കെ പ്രശ്നങ്ങളറിയോ. ഒരു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ആദായ നികുതി ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഞങ്ങളെ നിങ്ങൾ എന്താ ദ്രോഹിക്കുകയാണ്? പ്രവാസികൾ തന്നെ എന്താ നിങ്ങൾ വിചാരം? ഞങ്ങളെ യൗവനം ഇവിടെ കളഞ്ഞിട്ട് ഞങ്ങൾ ജീവിക്കണ ഞങ്ങളെ ഇടയിലേക്കാണ് വേണ്ടത്ര ബുദ്ധിമുട്ടും വേണ്ടത്ര പ്രശ്നങ്ങളും ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇതും കൂടിയും. ശരിക്കും ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, ആലോചിച്ച് വേണ്ട ചെയ്യാനേ.